ഒരു മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് പ്രസൻറ്റേഷനെ എങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുകയെന്ന് നോക്കാം. പ്രിൻറ്റിങ് മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് പ്രസൻറ്റേഷൻ. ടു പ്രിൻ്റ് എ പ്രസൻറ്റേഷൻ ദേർ ആർ മെനി ഓപ്ഷൻസ് ഫോർ പ്രിൻറ്റിങ് എ പ്രസൻറ്റേഷൻ. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരു പ്രസൻറ്റേഷനെ പ്രിൻ്റ് ചെയ്യാൻ. ഒന്ന് സ്ലൈഡ്സിൻ്റെ രൂപത്തിൽ പ്രിൻ്റ് ചെയ്യാം, ഹാൻഡ് ഔട്ടിൻ്റെ രൂപത്തിൽ പ്രിൻ്റ് ചെയ്യാം, നോട്ട് പേജ് ആക്കി പ്രിൻ്റ് ചെയ്യുക, ഔട്ട്ലൈൻ വ്യൂ ആക്കി പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നാല് ഓപ്ഷൻസ് ആണെന്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യാൻ. അപ്പം സ്ലൈഡ് എന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കാം. സ്ലൈഡ്സ്, ദീസ് ആർ സ്ലൈഡ്സ് ദാറ്റ് യു വുഡ് സി ഇഫ് യു വെയർ ഷോയിങ് ദി പ്രസൻറ്റേഷൻ വൺ പേജ് പെർ വൺ സ്ലൈഡ് പെർ പേജ്. നമ്മളുടെ പേജിൽ നമ്മളിപ്പോൾ എ ഫോർ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഒറ്റ സ്ലൈഡ് മാത്രമായിട്ട് പ്രിൻ്റ് ചെയ്യണമെന്നാണ് നമ്മൾ എന്താ പറയുക സ്ലൈഡ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതായത് ഒരു പേജിൽ ഒരൊറ്റ സ്ലൈഡ് മാത്രം പ്രിൻ്റ് ചെയ്യണതിനാണ് എന്താ പറയുക സ്ലൈഡ്സ് എന്ന ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം. ഇനി ഹാൻഡ് ഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് 9 സ്ലൈഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പേജിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഓപ്ഷൻ അലോസ് ഫോർ മോർ സ്ലൈഡ്സ് പെർ പേജ്. അതായത് 1 to 9 സ്ലൈഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പേജിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതായത് നമ്മുടെ തൊട്ട് മുന്നിൽ കണ്ട നമ്മൾ സ്ലൈഡ്സ് എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പേജിൽ ഒരു സ്ലൈഡേ നമുക്ക് പറ്റുള്ളായിരുന്നു. ഹാൻഡ് ഔട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 9 സ്ലൈഡ് വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പേജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതായത് ഒരു റോയിൽ നമുക്ക് 3 സ്ലൈഡ് വെച്ചിട്ട് എന്ത് കൊള്ളിക്കുക, അങ്ങനെ 9 സ്ലൈഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ കൊള്ളിക്കാൻ പറ്റും. പിന്നെ നോട്ട്സ് പേജ് എന്നൊരു വ്യൂ ഉണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ദി സ്ലൈഡ് ആൻഡ് ദി സ്പീക്കർ നോട്ട്. നമുക്ക് സ്ലൈഡിൻ്റെ കൂടെ എന്തെങ്കിലും സ്പീക്കർ നോട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നോട്ട്സ് പേജ് എന്ന ഒരു വ്യൂ എടുത്താൽ മതി. അതുപോലെ തന്നെ അടുത്തതാണ് ഔട്ട്ലൈൻ വ്യൂ. ദിസ് വിൽ പ്രിൻറ്റ് ദി ഔട്ട്ലൈൻ ഓഫ് ദി പ്രസൻറ്റേഷൻ. നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാനാണെന്ത് നമ്മൾ ഔട്ട്ലൈൻ വ്യൂ ഉപയോഗിക്കുക. നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ടോട്ടലായി ഒരു ഔട്ട്ലൈൻ കിട്ടാനാണെന്ത് ഔട്ട്ലൈൻ വ്യൂ ഉപയോഗിക്കുക. ഇപ്പോൾ സ്ലൈഡ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പേജിൽ ഒരു സ്ലൈഡ്, ഹാൻഡ് ഔട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പേജിൽ ഒന്നിൽ കൂടുതൽ സ്ലൈഡ്, അതായത് 9 പേജ് സ്ലൈഡ് വരെ നമുക്ക് ഉൾക്കൊള്ളിക്കാം. നോട്ട്സ് പേജ് നമ്മുടെ സ്ലൈഡിൻ്റെ കൂടെ സ്പീക്കർ നോട്ട് ആഡ് ചെയ്യാനാണ് നോട്ട്സ് പേജ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാനാണെന്ത് ഔട്ട്ലൈൻ വ്യൂ ഉപയോഗിക്കുന്നു. ടു ആസസ് ദി പ്രിൻ്റ് ഓപ്ഷൻ. ഇപ്പം പ്രിൻ്റ് എടുക്കുമ്പോഴുള്ള കുറേ ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ക്ലിക്ക് ദി ഇപ്പം എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കാമെന്ന് നോക്കാം. ആദ്യം ക്ലിക്ക് ദി മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ. അതായത് 2007 ആണെങ്കിൽ MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നമ്മളുടെ പുതിയ വെർഷനൊക്കെ ആണെങ്കിൽ ഫയൽ മെനു ക്ലിക്ക് ചെയ്യാം. അതിൽ പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് പ്രിൻറ്റ്. ഇൻ ദ പ്രിൻറ്റ് ഡയലോഗ് ബോക്സ് ക്ലിക്ക് ദി ആരോ നെക്സ്റ്റ് ടു വാട്ട് ടു പ്രിൻറ്റ്. അപ്പോൾ നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്താൽ പ്രിൻറ്റ് വരും. പ്രിൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പ്രിൻറ്റ് ഡയലോഗ് ബോക്സ് വരും. ആ പ്രിൻറ്റ് ഡയലോഗ് ബോക്സിൽ നമുക്ക് പ്രിൻറ്റ് വാട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെയാണെന്ത് നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അവിടെ നമുക്ക് സ്ലൈഡ്സ് ചൂസ് ചെയ്യുക, ഹാൻഡ് ഔട്ട് ചൂസ് ചെയ്യുക, നോട്ട്സ് പേജ് ചൂസ് ചെയ്യുക, ഔട്ട്ലൈൻ വ്യൂ ചൂസ് ചെയ്യുക. അതായത് പ്രിൻറ്റ് വാട്ട് എന്ന ഓപ്ഷനിലാണെന്ത് നമ്മൾ സ്ലൈഡ്സ് ആണോ ഹാൻഡ് ഔട്ടിൻ്റെ രൂപത്തിലാണോ നോട്ട്സ് പേജിൻ്റെ രൂപത്തിലാണോ ഔട്ട്ലൈനിൻ്റെ രൂപത്തിലാണോ പ്രിൻ്റ് എടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പ്രിൻ്റ് ക്ലിക്ക് ചെയ്താൽ പ്രിൻ്റ് ഡയലോഗ് ബോക്സ് വരും. അവിടെ പ്രിൻ്റ് വാട്ടിലാണെന്ത് നമ്മൾ ഈ ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്യേണ്ടത്. ചൂസ് ദി ഫോർമാറ്റ് ആൻഡ് ക്ലിക്ക് ഓക്കെ ടു പ്രിൻ്റ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഓക്കെ കൊടുത്താൽ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. MS ഓഫീസിന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രിൻ്റ് ഡയലോഗ് ബോക്സ് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് വാട്ടിൽ നമുക്ക് വേണ്ട ഫോർമാറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് അത് നമ്മുടെ പേജിൽ വരുന്നത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് പ്രിവ്യൂ എടുക്കാൻ പറ്റും. എങ്ങനെയാണ് പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുക നോക്കാം. ക്ലിക്ക് ദി മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ, പ്ലേസ് ദി കേഴ്സർ ഓവർ ദി പ്രിൻ്റ്, ക്ലിക്ക് പ്രിൻ്റ് പ്രിവ്യൂ, ക്ലിക്ക് ദി ആരോ നെക്സ്റ്റ് ടു പ്രിൻ്റ് വാട്ട് ടു ചേഞ്ച് പ്രിൻ്റ് ഓപ്ഷൻ ടു പ്രിൻ്റ് ഫ്രം പ്രിൻ്റ് പ്രിവ്യൂ, ക്ലിക്ക് പ്രിൻ്റ്. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാം, MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ പ്രിൻ്റ് തന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു പ്രിൻ്റ് പ്രിവ്യൂ എടുത്താൽ നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ പേജ് ഒരു നമ്മളുടെ സ്ലൈഡ് പേജിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു പ്രിവ്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ അവിടെ അതിന് എക്സിറ്റ് അടിക്കാനും പറ്റും. ടു എക്സിറ്റ് പ്രിൻ്റ് പ്രിവ്യൂ ക്ലിക്ക് ദി ക്ലോസ് പ്രിൻ്റ് പ്രിവ്യൂ ബട്ടൺ. അതായത് നമ്മളുടെ ആ ഒരു പേജിൻ്റെ ടോപ്പ് റൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, ക്ലോസ് പ്രിൻ്റ് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഈ പ്രിവ്യൂ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പം പ്രിൻ്റ് പ്രിവ്യൂ എടുക്കാൻ വളരെ സിമ്പിളാണ്. MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്താ പ്രിൻ്റിൽ കേഴ്സർ കൊണ്ടൊക്കെ, അപ്പോൾ നമുക്ക് പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാം, നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ പേജ് കാണാൻ പറ്റുക ആ രീതിയിൽ, അതായത് നമ്മുടെ പ്രിൻ്റ് എടുക്കുന്നതിന് മുൻപ് നമ്മളുടെ പേജ് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് അത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ക്ലോസ് പ്രിൻ്റ് പ്രിവ്യൂ എന്ന ബട്ടൺ ഉണ്ട് ടോപ്പ് റൈറ്റിൽ. ക്ലോസ് പ്രിൻ്റ് പ്രിവ്യൂ, ഒരു പിക്ചറിൽ നോക്കിയാൽ ഒരു റെഡ് ഇതിൽ ഒരു ആരോ ഒരു എന്താണ് ഒരു ക്രോസ് മാർക്കിട്ടൊരു ഒരു ബട്ടൺ കാണാം, അതാണെന്ത് പ്രിൻ്റ് പ്രിവ്യൂവിൻ്റെ ബട്ടൺ. അപ്പം ക്ലോസ് പ്രിൻ്റ് പ്രിവ്യൂ കൊടുത്താൽ എന്താ, നമുക്ക് ആ പ്രിവ്യൂ എന്ന് അവിടെ ക്ലോസ് ആയിപ്പോകും.
അപ്പോൾ ഇത്രയേ നമുക്ക് പ്രിൻറ്റിങ് പഠിക്കാവുള്ളൂ. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പ്രിൻറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രിൻറ് ഡയലോഗ് ബോക്സ് വരും, അവിടെ നമുക്ക് വേണ്ട ഫോർമാറ്റ് ചൂസ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. പിന്നെ നമുക്ക് പ്രിൻറ്റിങ്ങിൻ്റെ ഡിഫറൻറ്റ് ഫോർമാറ്റുകളാണ്: സ്ലൈഡ്, ഹാൻഡ് ഔട്ട്, നോട്ട്സ് പേജ്, ഔട്ട്ലൈൻ വ്യൂ. നമുക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് 2007 വെർഷനിലേക്കാണെങ്കിൽ MS ഓഫീസ് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 2010 ആണ് വെർഷൻ, അതുകൊണ്ട് നമ്മൾ ഫയൽ മെനുവിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രിന്റർ ഓപ്ഷൻ കാണാം. ഇതിൽ ഈ ഒരു പ്രിന്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നമ്മുടെ 2007 വെർഷനിലേക്കാണെങ്കിൽ ഈ ഡയലോഗ് ബോക്സ് മൊത്തം മാറും, വേറെ ടൈപ്പ് ഡയലോഗ് ബോക്സ് ആണ് കാണാം. ഇത് 2010 ആയതുകൊണ്ട് നമുക്ക് ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർമാറ്റ് ചൂസ് ചെയ്യാം. ഇവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോർമാറ്റ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഫുൾ പേജ് സ്ലൈഡ് അല്ലെ, നോട്ട്സിന്റെ പേജ് അല്ലെ, ഔട്ട്ലൈൻ വ്യൂ, ഇത് ഹാൻഡ് ഔട്ട് വ്യൂ. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു നമ്മൾക്ക് ഹാൻഡ് ഔട്ട് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നോട്ട് പേജ് വ്യൂ ഉണ്ട്, ഔട്ട്ലൈൻ വ്യൂ ഉണ്ട്, സ്ലൈഡിന്റെ വ്യൂ ഉണ്ട്, അങ്ങനെ ഒരുപാട് വ്യൂ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ആ വ്യൂ നമ്മൾ ചൂസ് ചെയ്യാം. പുതിയ വെർഷനിൽ, പഴയ വെർഷനാണ് നമുക്ക് ഡയലോഗ് ബോക്സ് വരുന്നു, അവിടെ പ്രിന്റ് വാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചൂസ് ചെയ്താൽ നമുക്ക് സ്ലൈഡ്, ഹാൻഡ് ഔട്ട്, നോട്ട് പേജ്, ഔട്ട്ലൈൻ എന്നൊക്കെ കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ 2010 വെർഷൻ ആകുമ്പോൾ ആ ഇതിന്റെ വിൻഡോ മൊത്തം മാറി, അവിടെ നമുക്ക് ഈ ഒരു ആരോട് ക്ലിക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളുടെ ഫോർമാറ്റ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കളർ ആണെങ്കിൽ കളർ കൊടുക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുക്കുക. ദെൻ നമുക്ക് 1x1 ആണോ അതായത് കസ്റ്റം ആയിട്ടാണോ, ഇതിപ്പം ഇത് ഓൾ സൈഡ്, അതുപോലെ തന്നെ നമുക്ക് ഒരു 10 പേജ് to 12 പേജ് അങ്ങനെ കസ്റ്റം പേജ് റേഞ്ച് അതൊക്കെ നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ ജസ്റ്റ് പ്രിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയുള്ള നമുക്ക് പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുള്ളൂ. അപ്പം ഒന്നല്ലെങ്കിൽ നമ്മൾ ഫയലിൽ പോയി പ്രിന്റ് എടുക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കീബോർഡിൽ Ctrl+P ക്ലിക്ക് ചെയ്താലും എന്തായി, നമ്മളെ ഒരു പ്രിന്റ് ഡയലോഗ് ബോക്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്കിവിടെ പ്രിന്ററിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പോൾ ലാൻഡ്സ്കേപ്പിലാണ്, അത് നമുക്കാണെങ്കിൽ വേണം എന്തിലേക്ക് മാറ്റാം, പോർട്രേറ്റിലേക്ക് മാറ്റാം. വീണ്ടും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. പേപ്പറിൻ്റെ സൈസ്, അതിൻ്റെ കൗണ്ട്, ഇതൊക്കെ നമുക്കിവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം.